അലഗ്രി ദ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പാദസരം ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മളൊരു ഗിയർ കമ്പി എടുത്തിട്ട് അതിലേക്ക് കറ്റൂബും ഷുഗർ ബീഡ്സും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട്, ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ പാദസരം ഉണ്ടാക്കാൻ പോകുന്നത്. നന്നായിട്ട് ഇതൊന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഇപ്പം ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ കുറച്ച് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിലുള്ളത് കണ്ട ഇതേപോലെ ഇത് ഞാൻ ചെയ്തെടുത്ത് വെച്ചതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ പാദസരം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലെ ചെയ്തെടുക്കണം നമ്മൾ ഫസ്റ്റ്. അതിന് ശേഷം നമ്മൾ ഐപ്പിനിൽ നമ്മൾ സാധാരണ പാദസരം കോർക്കുന്നത് പോലെ കോർത്തെടുത്ത് കട്ട് ചെയ്ത് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതാ ഞാനൊരു പിന്നെ ആ കട്ട്യൂബിൻ്റെ കളറിൽ തന്നെ ഒരു മുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് ഇനി നമ്മളത് പകുതി വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ആ കോർത്ത് എടുക്കുന്നത്. ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. പകുതി വെച്ചങ്ങ് കട്ട് ചെയ്ത് അതിനുശേഷം അത് വളച്ചെടുക്കണം. ആദ്യം താഴോട്ട് വളയ്ക്കും, അതിനുശേഷം അത് മുകളിലേക്ക് വളച്ച് അതിൻ്റെ എൻഡിൽ അത് പിന്നെയും അകത്തോട്ട് വളച്ച് വെക്കണം. അങ്ങനെ നമ്മൾ കോർത്തെടുത്ത് ആദ്യം വെക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട്യൂബ് കെട്ടിയെടുത്തിട്ടില്ലേ, അതിലേക്ക് നമ്മളതിങ്ങനെ കൊളുത്തി വെക്കണം. ഐപ്പിൻ്റെ ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ കൊളുത്തി വെക്കണം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് കണക്റ്റ് ചെയ്ത് പോകണം. ഒരു മൂന്ന് മുത്ത് ഐപ്പിനിൽ കോർത്തെടുത്തതിന് ശേഷം ആണ് ഞാൻ ഈ ആദ്യം ഉണ്ടാക്കി വെച്ച കറ്റൂബിൻ്റെ ആ ഒരിത് അതിനകത്തേക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ചെയ്ത് കോർത്തെടുക്കണം. നെക്സ്റ്റ് ഇതേപോലെ കൊളുത്തിയെടുക്കുക, അത് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിനകത്തേക്ക് ഒരു മുത്തിട്ട് കൊടുക്കുക. മുത്തിട്ട് കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അത് വളച്ചെടുക്കണം. താഴോട്ട് വളച്ച് മുകളിലോട്ട് വളച്ച് എന്നിട്ട് അതിൻ്റെ എൻഡിൽ പിടിച്ച് അകത്തോട്ട് വളച്ച് വെക്കണം. അങ്ങനെയാണ് നമ്മൾ കണക്റ്റ് ചെയ്തിട്ട് പോകേണ്ടത്. ഒരു മൂന്നെണ്ണം പിന്നെ മുത്ത് കോർത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട്യൂബ് വെച്ച് കെട്ടിയെടുത്തത് അതിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനീ ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. നമ്മളെ വീഡിയോ എല്ലാവരും കാണണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുകയും ചെയ്യണേ. അങ്ങനെ ഇതാ ഇതുപോലെ തന്നെ നമ്മൾ ഒരു പാദസരത്തിൻ്റെ വലിപ്പത്തിൽ നമ്മൾ ചെയ്തെടുക്കണം. ഇങ്ങനെ വലിയ പണിയൊന്നുമില്ല. ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ പോലെ തന്നെയാണിത്. പക്ഷെ അതിന് നടുക്കുള്ളത് കോർത്തെടുക്കേണ്ടത് ഞാൻ ഇതിനകത്ത് വേറെ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കട്ട്യൂബ് നമുക്ക് ഇതിനകത്ത് ഈ കളർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വെച്ച് ചെയ്യാം. മുത്തിൻ്റെ കളറും കട്ട്യൂബിൻ്റെ കളറും വേറെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ എല്ലാം ഓറഞ്ച് കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ കളർ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ മൊത്തം ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും പാദസരം കാണാൻ. ബ്ലാക്ക് എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ. ഇതേപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ആ കട്ട്യൂബിന് വേറെ കളർ കൊടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും ഭംഗിയുണ്ടാവുന്ന തോന്നുന്നത്. ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. നമ്മളതിൻ്റെ ഒരു പാദസരത്തിൻ്റെ കൊളുത്തെടുക്കുക, അതിലേക്ക് കണക്റ്റ് ചെയ്ത് വെക്കുക. രണ്ട് സൈഡും കൂടി യോജിപ്പിച്ച അടിപൊളി പാദസരമായി. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ, എന്നിട്ട് കമൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പാദസരം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേറെ വെറൈറ്റി പാദസരമായിട്ട് ഞാൻ വീണ്ടും വരും.
കണ്ട സൂപ്പർ പാർസലാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പാർസലത്തിൻ്റെ. നല്ല രസമുണ്ട് ചെയ്തിട്ട് കാണാൻ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളി പാർസലം. എന്നിട്ട് രണ്ടെണ്ണം ചെയ്ത് നമ്മൾ കാലിലിട്ടാൽ നല്ല രസം, കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. കട്ട്യൂബ്, ഷുഗർ ബീഡ്സ്, അതിനിടയ്ക്ക് കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോർത്തെടുക്കുമ്പോഴേ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്ത് നമ്മൾ കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല വാസനയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പാദസരം ഉണ്ടാക്കി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഉള്ളത്, രണ്ടെണ്ണം ഉണ്ടാക്കി. നല്ല ഭംഗിയില്ലേ? ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണം. പിന്നെ മുത്ത് നമ്മൾ മറ്റേത് ആദ്യം ഗിയർ വയറിലിട്ട് കോർത്തെടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. കണ്ട നല്ല ലുക്കുണ്ട്. ഇതിന് വേറെ സ്റ്റോൺ ഇട്ടിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.